ഇമാം ഇമാംദാറക്കുത്തിനി മഹാനപറുകളോട് അവരുടെ ശിഷ്യൻ ചോദിക്കുകയാണ് നിങ്ങളെപ്പോലത്തെ ഒരു പണ്ഡിതനുണ്ടോ ഇമാംദാറക്കുത്തിനി ഹദീത് പണ്ഡിതനല്ലേ അദ്ദേഹം പറഞ്ഞു കാലല്ലോ നിങ്ങൾ നിങ്ങൾ വലിയ ആൾക്കാരാണെന്ന് നിങ്ങൾ നിങ്ങളെ പറ്റി പറയരുതേ നിങ്ങൾ സജ്ജനങ്ങളാണെന്ന് നിങ്ങൾ ആരും അവകാശവാദം പറയരുതേ അപ്പോ കുട്ടി ചോദിച്ചു ഷെയ്ഖബറുകളെ നിങ്ങളെക്കാളും ഹെഫു ആരെങ്കിലും വേറെ ഹദീസ് പണ്ഡിതനാണ് ലക്ഷക്കണക്കിന് ഹദീസുകൾ അറിയുന്ന മഹാനാണ് അപ്പോഴും പറഞ്ഞു ഫല തുസക്കൂ നിങ്ങളാരും മഹാന്മാരാണ് എന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടരുതേ ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത് ഹജർ 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 തങ്ങളോട് തങ്ങളോട് അസ്ഖലാനി ചോദിച്ചിട്ടുണ്ട് ഇമാം അല്ല തങ്ങളെ നിങ്ങളാണോ ഏറ്റവും കൂടുതൽ യുജിബ് മറുപടി പറയാതെ മൗനം പാലിച്ചു ഹജർ ഹജർ തങ്ങൾ അസ്ഖലാനി അല്ലാമങ്ങൾ അവരുടെ തവാദു ആണത് അതവരുടെ എളിമയാണ് സ്വന്തം കുറിച്ച് എന്റെ ഗുരുനാഥനാണെന്ന് പറയുന്നത് വീട്ടിൽ പോയിട്ട് നല്ല ഒരു മനുഷ്യന്റെ ഭക്ഷണം മരുന്നാണ് അത് ഞാൻ കൂടുതൽ കഴിച്ചു എന്ന് സ്വന്തം ശിഷ്യനെ പറ്റി പറയുന്നത് കൈ മുത്താൻ വരുമ്പോൾ പിടിച്ചൊഴിവാക്കിയിട്ട് പറയും നിങ്ങൾ എൻ്റെ കൈ എങ്ങനെ പിടിക്കല്ലേ ദ്വാരക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്താൽ ഞാൻ ആരാണ് എന്ന് പറയും ആള് പോയാൽ അയാൾക്ക് വേണ്ടി ദ്വാര ചെയ്തു കൊടുക്കും ഒരാളുകൾ ചില ആളുകൾ അന്ന്

അങ്ങനെ പറയൽ മഹന്മാർ പഠിപ്പിച്ചതാണ് ഞങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും പകരമായി അല്ലാഹു നിങ്ങൾക്ക് ചെയ്യട്ടെ നിങ്ങൾ ചെയ്ത സേവനം ഈ ഉമ്മത്തിന് ഖൈറായി വന്നല്ലോ അതാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ ഇസ്ലാമിന് ചെയ്തവരാണല്ലോ അതിനാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ എന്ന് പറഞ്ഞപ്പോ മഹാൻ തിരുത്തി കൊടുത്തു അങ്ങനെ പറയല്ലേ നമുക്ക് ഇസ്ലാം ഇസ്ലാമുകൊണ്ടല്ലേ ഗുണമുണ്ടായത് ഇസ്ലാമിനല്ലേ അള്ളാഹു ജസാ കൊടുക്കേണ്ടത് എനിക്കല്ലല്ലോ ഇതൊക്കെ അവരുടെ കനപ്പെട്ട അർത്ഥങ്ങളാണ് മഗ്മിനെ ഒരാലിമിന്റെ നാവിൽ നിന്ന് വരേണ്ട വാക്കുകൾ ഇങ്ങനെയാണ് മുച്ചാലിമിങ്ങൾ ഇത് പഠിച്ചു വെക്കണം ഇത് വലിയ ഉസ്വയാണ് ഇതൊരു തർബിയത്താണ് മനുഷ്യന്റെ മനസ്സുകളെ ചിന്തകളെ പരിപോഷിപ്പിക്കുന്ന മനോഹരമായ ഹൃദയത്തിലേക്ക് അരിഫത്തിൻ്റെ വെളിച്ചം നൽകുന്ന ഉപദേശങ്ങളാണിത്